എന്നാലും എന്റെ കർത്താവേ, ഞാൻ എന്നതൊക്കെയാണോ ഈ കേക്കണേ. അങ്ങേരിങ്ങാൻ ഇതെല്ലാം അറിഞ്ഞ ഇവിടെ എന്തൊക്കെ പുകലേ നടക്കാൻ പോന്നെ. ഇനിയിപ്പോ എന്റെ ജീവന് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ പോണ വഴിക്ക് എന്നെ തീർക്കാൻ വല്ല പ്ലാൻ ഉണ്ടോന്ന് അറിയില്ല. ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. എന്താണെങ്കിലും സ്വാഗതം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ കേരള നൗ? ഇറ്റ് ഇസ് വേഴ്സ് ദാൻ ഗാസ. ഉത്തരം പറ. ദേ ആർ ആസ്കിങ് മീ വൈ ഡിഡ് ഐ ചൂസ് വൈറ്റ് ഫീൽഡ് ആസ് എ പ്ലേസ് ടു റിസൈഡ് ഇൻ ബാംഗ്ലൂർ. Is this relevant? I cannot afford that. I cannot admit that. I cannot afford that. Cooperate with all the investigation. But the investigation should be investigation and not a dramatic move. Yes. Vajpayee is no prime minister. But he can honor of Kerala chief minister. LBW, no smoking. Yesterday, ISD. ഒരു ഡോഗിനെ ഡോങ്കി ആക്കുന്ന പ്രാക്ടീസ് ആണ് കേരളത്തിൽ നടക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. I have all the evidences against the honorable chief minister, his daughter, his family and everything related. I don't fabricate anything. I don't have time for all this nonsense. വലിയ നാണക്കേടായി പോയി. തെളിവുകളെല്ലാം അവരുടെ കയ്യിലുണ്ട്, അവർ അതിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് എന്റെ വിശ്വാസം. I'm waiting to see an action from their end. പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുപോയി, ഇത്രയും ശല്യമില്ല. ഒരു അക്യൂസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എന്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്റെ ജോലി ഇൻവെസ്റ്റിഗേഷനുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്യുക ആൻഡ് എന്റെ കൈവശമുള്ള എവിഡൻസസ് അവർക്ക് കൈമാറുക, which I have done, and let's see what they are going to do about it. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. ഇന്നത്തെ ഡ്രാമയെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു, പറഞ്ഞു. ഇങ്ങനെ ടോർച്ചർ ചെയ്യാനോ അക്യൂസ് ചെയ്യാനോ ഒരു കാര്യവുമില്ല. ഓഫീസിൽ കയറി പറ്റി വിവരങ്ങൾ ശേഖരിച്ച് എന്നെ അകത്താക്കാനുള്ള പുറപ്പാടാണ്. സത്യം സത്യമായിട്ട് എന്നെ പറയും, ആ സത്യം വെളി വരുകയും ചെയ്യും. വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയുണ്ടല്ലോ, നിന്റെ അണപ്പല്ല് ഞാൻ തെറിപ്പിക്കും. ഓൾ ദിസ് ഡ്രാമ ഹാസ് ടു എൻഡ്. ഭൂഷാസികളായ ചൂഷകർക്കെതിരെ പോരാടാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയെ കുറച്ചൊക്കെ വരുതിയിലാക്കാൻ നിങ്ങൾക്കിപ്പോ സാധിക്കുന്നുണ്ട്. പണ്ട് അനുഭവിച്ച യാതനകൾക്കും പീഡനങ്ങൾക്കും പകരമായി തങ്ങൾക്കിനി കുറച്ചു കാലം സുഖിച്ച് ജീവിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുന്ന കരുണനെ പോലുള്ളവരെ വ്യാമോഹിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ചതിച്ചും വഞ്ചിച്ചും കൂട്ടിക്കൊടുത്തുള്ള ഈ ജീവിതം ഒരു ജീവിതമാണോടോ?